സ്പോട്ട്ലൈറ്റിൽ നിന്നുകൊണ്ട് മിററിൽ നോക്കി സംസാരിക്കാനായിട്ട് ബിഗ് ബോസ് കൊടുത്ത ടാസ്കിനകത്ത് വളരെ മനോഹരമായിട്ട് ജിൻഡോ സംസാരിക്കുകയുണ്ടായി. എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടി പുറത്ത് കാത്തിരിപ്പുണ്ട്, അവൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടി അവളെ ഞാൻ വിവാഹം കഴിക്കും. ഞാൻ 10 രൂപയ്ക്ക് വരെ ഹോട്ടലിൽ ഛർദിൽ വാരുന്ന ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ ആഴ്ചകളിൽ എല്ലാവരും എന്നെ അടിച്ചമർത്താൻ ശ്രമിച്ചു. 9 നോമിനേഷൻ എനിക്ക് കിട്ടി. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരു നോമിനേഷൻ പോലുമില്ല. അത് ഞാൻ അത്രത്തോളം ശക്തനായ മത്സരാർത്ഥിയാണെന്ന് ഇവിടെയുള്ളവർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ജിൻഡോ, നീ ശക്തമായി തന്നെ ഇനിയും കളിക്കണം, ഒറ്റയ്ക്ക് നിന്ന് പൊരുതണം, നിന്റെ അമ്മ പറഞ്ഞ ഓരോ വാക്കുകളും നീ മനസ്സിൽ വയ്ക്കണം, അവസാനം നീ കപ്പ് വിൻ ചെയ്യുകയും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആ കണ്ണാടിയിൽ നോക്കി സ്പോട്ട്ലൈറ്റിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ജിൻഡോ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അടിപൊളിയായിട്ട് സംസാരിച്ചു. മാത്രമല്ല, മണ്ടനെന്നും പൊട്ടനെന്നുമൊക്കെ വിളിച്ച അതേ ആൾക്കാർ ബുദ്ധിമാനായ മത്സരാർത്ഥി എന്ന് ജിൻഡോയെ മാറ്റി വിളിക്കുന്നുണ്ടെങ്കിൽ അത് ജിൻഡോയുടെ വിജയമല്ലാതെ മറ്റെന്താണ്.